എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് തൊടുപുഴയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെ മുട്ടർ റോഡിൽ ഒളമറ്റം എന്ന സ്ഥലത്തെ ബീസ് അഗ്രഹാമിലാണ്. ശ്രീ ധനേഷ് നമസ്കാരം. അപ്പോൾ താങ്കൾ എന്തൊക്കെയാണ് ഈ വീട് മനോഹരമാക്കുക, വീടിന്റെ ചുറ്റുവട്ടം മനോഹരമാക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്? ഞങ്ങൾ വീട് മനോഹരമാക്കുന്നതിന് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അവിടെ സ്ഥലം കണ്ട് ആ സ്ഥലപരിമിതിക്കുള്ളിൽ തന്നെ മനോഹരമാക്കാൻ വേണ്ടി രണ്ടുതരം പുല്ല് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മെക്സിക്കൻ ഗ്രാസും പിന്നെ ഒന്ന് പേൾ ഗ്രാസും. ഇതിപ്പോ നമ്മള് നടന്നു പോകുന്നത് മെക്സിക്കൻ ഗ്രാസിലൂടെയാണ്. പക്ഷേ അതിൽ അതൊരു പേൾ ഗ്രാസും കൂടെ ഉണ്ട്. മെക്സിക്കൻ ഗ്രാസിന്റെ പ്രത്യേകത കാണാൻ ഭംഗിയുണ്ടെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് പെട്ടെന്ന് കളകൾ വരും. ഇത് എപ്പോഴും മെയിൻറ്റെയിൻ 3 മാസത്തിൽ ഒരിക്കൽ നമ്മൾ മെഷീൻ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് മനോഹരമായി നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ കാട് കയറിയ പോലെയുണ്ട്. പേൾ ഗ്രാസിന് അത്രയും മെയിൻ്റനൻസ് ആവശ്യമില്ല, കുറച്ച് വിലയും കുറവാണ്. ഇത് രണ്ടുതരം കസ്റ്റമേഴ്സിന് ഉപയോഗിക്കും. പിന്നെ സാധാരണ രീതിയിൽ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യില്ല. പലവരും ആ ആദ്യത്തെ ഭംഗി കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അത് എത്ര കാലം വേണമെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഞങ്ങളുടെ പ്രത്യേകം ഗാർഡനിങ്ങും ലാൻഡ്സ്കേപ്പിംഗും നിങ്ങൾ ചെയ്തു കൊടുക്കും. ചെറിയ വീടുകളാണെങ്കിലും വലിയ വീടുകളാണെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങള് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, സ്കൂൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അങ്ങനെ പലതും ജ്വല്ലറികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഓഫീസ്. അപ്പൊ ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ വീടിന്റെ മുറ്റത്ത് ചില ആളുകള് ബാംബൂസൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ പാംസ് നട്ടുപിടിപ്പിക്കാറുണ്ട്, അതൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓ, സപ്ലൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക്. പാംസ് ബാംബൂസ് 2-3 വെറൈറ്റി ഉണ്ട്. ഗോൾഡൻ ബാംബു ഉണ്ട്, യെല്ലോ ബാംബു ഉണ്ട്, ബുദ്ധ ബാംബു ഉണ്ട്, പാമ്പ് ഷാമ്പിൻ പാമ്പ്, അരീക്കൽ പാമ്പ്, അങ്ങനെ പലവിധ പാമ്പ് നമുക്ക് വെറൈറ്റി പാമ്പാണ്. ഞങ്ങള് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പിംഗ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് മെക്സിക്കൻ ഗ്രാസ് ചെയ്ത് എങ്ങനെയിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിലുള്ള ഗുണവും ദോഷവും ഞാൻ പറയാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യണം വളരെ കൃത്യമായിട്ട്. 3 മാസത്തിൽ ഒരിക്കലും നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം, പിന്നെ കളകൾ പറിച്ചു കൊടുക്കണം. ഇത് വേറൊരു പുല്ല് ഇവിടെ കയറിയിട്ടുണ്ടല്ലേ, വേറെ പുല്ല് കയറി. അപ്പൊ അതുകൊണ്ട് വളരെ ഈ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് ചെയ്യാതെ പേൾ ഗ്രാസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ നല്ലത്. കാണാൻ നല്ല ഭംഗിയുള്ളത് മെക്സിക്കൻ ഗ്രാസ്. ഗാർഡനിങ് എന്ന് പറയുന്നത് അതൊരു പൂർണ്ണതയിൽ എത്താൻ വേണ്ടിയിട്ട് അതിന്റെ സൈഡിലും അതിന്റെ നടുവിലും ഒക്കെ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന കുറച്ച് മരങ്ങളെയാണ് അല്ലെങ്കിൽ ചെടികളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് അരീക്കൽ പാമ്പ് എന്ന് പറയും. ഈ ലെയർ മൊത്തം, ഈ ലൈൻ മൊത്തം അരീക്കൽ പാമ്പാണ്. ഫിനിക്സ് പാമ്പ് എന്ന് പറയും. ഇത് കുറച്ചുകൂടെ വിടർന്ന് കിട്ടും. ഇതൊക്കെ വലുതാവുന്ന കേട്ടോ, 10-20 രൂപയുടെ ആവുന്ന. പിന്നെ ഇത് ലാറ്റിനിയ പാമ്പ് റെഡ് എന്ന് പറയും. ഇത് ഷാമ്പിയൻ പാമ്പ് എന്ന് പറയും. ഇത് വലുതായി കഴിഞ്ഞാൽ താഴെ ഒരു ബോൾ പോലെ വരുന്നത്, അതിന് മേളിൽ വേറെ കാണിച്ചു തരാം. റെഡ് പാം ഉണ്ട്, അരീക്കൽ പാം ഉണ്ട്. അരീക്കൽ പാം തന്നെ വലുതാണ്. ഇത് മിർച്ചി മേരി ഗോൾഡ് എന്ന് പറയും. മേരി ഗോൾഡ് എന്ന് പറയും. ഇത് ഒരു അടക്കി പോലെയുള്ള ഒരു ഇത് വരും, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ശരി, ഇത് തൈക്ക് 650. ഇത് ഭയങ്കര കോസ്റ്റ്ലി, ഇതിന് വലുതിന് 6,000-7,000 രൂപ വരും. ശരി. പിന്നെ അത് വെരിഗേറ്റഡ് ബാംബു എന്ന് പറയും. ബാംബൂടെ ഇല ഒരു പച്ചയും വെള്ളയായിട്ട് വരും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കും. പിന്നെ ഇത് വന്നിട്ട് പെയിന്റിംഗ് ബാംബു എന്ന് പറയും. ഇത് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ബാംബുവിന്റെ വേറെ വെറൈറ്റി, ബാംബുവിന്റെ വെറൈറ്റിയാണ്. ഇത് ബാംബുവിന് തന്നെ രണ്ട് കണ്ട ഒരേപോലെ ഇരിക്കുമെങ്കിൽ രണ്ട് വ്യത്യസ്തമായ ടൈപ്പാണ്. ഇത് ഇതൊന്ന് ഗോൾഡൻ ബാംബു ആണ്, ഒന്ന് യെല്ലോ ബാംബു. യെല്ലോ ബാംബുവും ഗോൾഡൻ ബാംബുവും തമ്മിൽ വ്യത്യാസം എന്താ? അറിയാൻ പറ്റണേ. ഇത് മുള്ളുണ്ടാവും കണ്ടോ, ഈ മുള്ളുണ്ടാവും. ഇത് ഗോൾഡൻ ബാംബുവിൽ മുള്ളുണ്ടാവില്ല. ഓ, യെല്ലോ ബാംബുവിൽ മുള്ളുണ്ടാവും, ഗോൾഡൻ ബാംബുവിൽ മുള്ളുണ്ടാവില്ല. പിന്നെ കാണാൻ കുറച്ചുകൂടെ ഭംഗി, ഇലകളൊക്കെ, ഇലകൾ കണ്ടോ, വീതിയുള്ള ഇലകളായിരിക്കും ഗോൾഡൻ ബാംബുവിൽ വരുന്നത്. ഇതിൽ കുറച്ച് നേരിയ ഇലകളായിരിക്കും. പിന്നെ അതിന്റെ തന്നെ ബുദ്ധ ബാംബു എന്ന് പറയും. ബുദ്ധ ബാംബുൽ തണ്ട് കണ്ട് പച്ചയായിരിക്കും. ഇതും ഞങ്ങൾ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മളിത് മേടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കവർ മാറ്റി ഞങ്ങൾ നട്ടു കൊടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട്, ഇല്ലെങ്കിൽ ഇത് വേര് പോവാതെ വേരൊന്നും കണ്ടിക്കാതെ നേരെ വെച്ചു കൊടുക്കണം. മഴക്കാലത്താണ് ഏറ്റവും നല്ലത്. മഴയുള്ള സമയത്ത് നന നല്ല പോലെ വേണം. ഒരു 3 മാസത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാംബു ഇനങ്ങളും അതോടൊപ്പം തന്നെ വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ ലാൻഡ്സ്കേപ്പിംഗും ഗാർഡനിങ്ങും നടത്തി കൊടുക്കുന്ന ഡീസ് അഗ്രോ ഫാമിലെ കാഴ്ചകളാണ് ശ്രീ ധനേഷ് നമ്മളെ പരിചയപ്പെടുത്തിയത്.